ഇല്ല ഇന്നലെ വരെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ആ ഇപ്പൊ തന്നെ ചിരിക്കും, ഉറക്കത്തിൽ എണീറ്റ് നടക്കും. ഇല്ല സാറെ, ഇപ്പൊ കൊണ്ടുപോകണേ വണ്ടി കൊണ്ടുപോകും, അല്ലെ ചെങ്ങലക്കിട്ട് കൊണ്ടുപോകേണ്ടി വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ എന്തായാലും ഒരു ആംബുലൻസ് ഇങ്ങോട്ട് വിട്, എനിക്കിത് ഒരുപാട് നേരം കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഉള്ളിൽ ചിരി വരുന്നുണ്ടല്ലോ, സങ്കടം പറയണ്ട പുറത്ത്, അതുകൊണ്ടാ കേട്ടോ. ചേട്ടാ ചേട്ടാ, നീ എന്താ വരാൻ താമസിച്ചത്? വരാൻ താമസിച്ചെന്നോ? ഞാനിവിടെ വന്ന് എത്തിയിട്ട് ഇപ്പൊ ഏകദേശം 5-5.5 മണിക്കൂറായി ചേട്ടനെ കാത്തു നിൽക്കുക. ചേട്ടൻ എന്തൊക്കെയാ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ പെട്ടെന്ന് ഒരു സുന്ദരമായിട്ടുള്ളൊരു സ്വപ്നം കണ്ടു, അറിയാതെ. സ്വപ്നം കണ്ടതാണോ? സ്വപ്നം കണ്ട ഒരു സെക്കൻഡേ. ഹലോ, ഭ്രാന്തല്ല കേട്ടോ, സ്വപ്നം കണ്ടതാ, വണ്ടി വിടണ്ട. നീ ആരെയാ വിളിച്ചത്? ഞാനല്ല, ഞാനും സുന്ദരമായിട്ടൊരാളെ വിളിച്ചതാ. പേര് സുന്ദരൻ, വേണ്ടാന്ന് പറഞ്ഞു, അത് കുഴപ്പമില്ല. ഈ സുന്ദരമായിട്ടുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഏട്ടാ സംഭവം? നീ പറഞ്ഞാത് നിനക്ക് അത് മനസ്സിലാവും, അത്രയ്ക്ക് സുന്ദരമായിട്ട്. അത്ര സുന്ദരമാണ് ഞങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്തോടെ, എപ്പിസോഡിന്റെ തുടക്കം മനോഹരമാക്കാമല്ലോ. ഒരുപാട് പേര് ഈ സ്വപ്നം കാണുന്നുണ്ട്, നീ ഒഴിച്ച്. അപ്പൊ ഞാനുള്ള സ്വപ്നമാണ്. നീയുണ്ട് നീയുണ്ട് നീയുണ്ട്. ഞാനും അനുഷ്ക ഷെട്ടിയും ദീപിക പതുക്കോൺ വന്നാല ഒന്നല്ല, അതൊന്നല്ല, ഒന്നുമല്ല, വേറൊരു സ്വപ്നം. ഒന്ന് പറയട്ടെ, എന്റെ സ്വപ്നം എന്താന്ന് പറ. സ്വപ്നം ഒരു കാര്യം ഞാൻ പറയത്തില്ല. ഇതിന്റെ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യല്ലോ നമ്മൾ, ഷൂട്ട് ചെയ്യുന്ന എന്റെ സ്വപ്നം കാണിക്കും, അപ്പൊ നീ കണ്ടാ മതി. പിന്നെ നിങ്ങൾ ഈ ജയിലിലെ തടവുകാരുണ്ടാക്കുന്ന ചപ്പാത്തി കഴിച്ചിട്ടുണ്ടോ? അയ്യോ കഴിച്ചിട്ടില്ല. ആ എനിക്ക് അപ്പോഴേ തോന്നി നിങ്ങൾ കഴിച്ചിട്ട്. രമേശേട്ടാ നീ മേടിച്ചിട്ടുണ്ടോ? ചേട്ടാ നമുക്ക് എപ്പിസോഡ് പിന്നെ ചെയ്യാന്ന് പറഞ്ഞ ഇതങ്ങ് കഴിച്ചിട്ടങ്ങ് കുറയോ, നല്ല ഒരു ആരോഗ്യം ഉണ്ടോ കഴിച്ചു കഴിഞ്ഞാൽ? ഇതെന്നെ നടി ചപ്പാത്തി ഇങ്ങനെ, ഇതിനൊരു ഇതില്ലല്ലോ. ആ പീഡന കേസിലെ പ്രതി പാക്കറ്റ് പൊതിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ചപ്പാത്തി ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് വേണ്ട, ഇത് തിന്നാൻ എനിക്ക് പറ്റില്ല കേട്ടോ. തിരിച്ചു പോകുമ്പോ അച്ഛനെ തന്നെ അടുത്ത ആഴ്ച കൊടുത്തേക്ക്. പിന്നെ അവിടെ ചപ്പാത്തി മാത്രമല്ല കേട്ടോ, ആഴ്ചയിൽ ഒരിക്കൽ ബിരിയാണിയും ഉണ്ട്. വെറുതെ അല്ലേ ഉള്ള അച്ഛൻ അവിടുന്ന് പുറത്തേക്ക് വരാത്തത്, അതറിയാൻ പാടില്ലേ. ഇന്നാളൊരാളുടെ പേഴ്സ് കട്ടെടുത്തു, ആകെപ്പാടെ 10 രൂപയുള്ളൂ. അപ്പൊ കട്ടെടുത്ത് ആ ആൾ വെച്ച് പുള്ളി കുഴപ്പമില്ല പൊക്കോട്ടെ, പുള്ളി ഇല്ല എന്നെ ജയിലിലാക്കണം എന്ന് പറഞ്ഞു. പിന്നെ പോലീസ് വന്ന് പറഞ്ഞാൽ 10 രൂപയല്ലേ പൊക്കോളം, ഇല്ല എന്നെ ജയിലിലാക്കണം എന്ന്. അവസാനം പൊക്കോളം പറഞ്ഞ പോലീസിനെ തള്ളി കേസ് ഉണ്ടാക്കിയിട്ട് പുള്ളി ജയിലിനകത്ത് പോയി കിടക്കുക. എന്തിനാ ജയിലിൽ പോയത്? ബിരിയാണി. പിന്നെ മുകേഷേട്ടാ, മച്ച് തടവുകാരെ പോലെ എന്റെ അച്ഛന്റെ ഷർട്ടിൽ ഇങ്ങനെ നമ്പർ ഒന്നും പ്രിന്റ് അടിച്ചു വെച്ചിട്ടില്ല. അല്ല ഇത് ഓരോ തവണ പോകുമ്പോഴും ഓരോ നമ്പർ എഴുതി എഴുതി അവരുടെ ഷർട്ട് വ്യത്യാസമായി. ഇവിടെ അച്ഛൻ തന്നെ പറഞ്ഞു എന്റെ ഷർട്ട് മുഷിക്കണ്ട, നമ്പർ എന്തൊക്കെ എഴുതണ്ട, നെഞ്ചത്തോട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം ഇവിടെ 369 എഴുതി, പിന്നെ 227 എഴുതി, ഇവിടെ എഴുതി, ഇവിടെ എഴുതി, ഇവിടെ എഴുതി. അവസാനം ഇപ്പൊ ഷർട്ട് അഴിച്ച് നിൽക്കുന്നുണ്ട് ഗജനിയിൽ അമീർ ഖാൻ നിൽക്കുന്ന പോലെ, മേത്ത് മുഴുവൻ എഴുതി വെച്ചേക്കാൻ. കമ്പയർ ചെയ്താണെങ്കിലും എന്റെ അച്ഛനെ അമീർ ഖാനുമായിട്ട് കമ്പയർ ചെയ്യുന്നല്ലോ. താങ്ക് യു രമേശേട്ടാ. അമീർ ഖാൻ അത് തന്നെ വേണം. മുകേഷേട്ടാ, പുതിയതായി ചാർജ് എടുത്ത SIക്ക് അച്ഛനെ തീരെ അറിയില്ലായിരുന്നു. അച്ഛനെ സെല്ലിലിട്ട് ഇടിച്ച് അച്ഛന്റെ ബോധം പോയി.